ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഓൾഡ് ലെഗിങ്സ് ഉപയോഗിച്ചിട്ട് ഭംഗിയുള്ള ഡോർമാറ്റ് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു കളർ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്കിപ്പം പല കളറിലെ ലെഗിങ്സ് ഉണ്ടെങ്കിൽ അതിട്ട് നമുക്ക് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഒട്ടും പ്രയാസമില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് കോർത്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കിത് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. പാൻറ്റ് നമുക്ക് ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കാം. ഏറ്റവും കൂടുതൽ ലെങ്ത് നമുക്ക് ഏത് ഭാഗത്ത് കിട്ടുന്നോ ആ ഭാഗം വേണം നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നിവർത്തിയിട്ട് കൊടുത്തിട്ട് ഏറ്റവും കൂടുതൽ നീളം നമുക്ക് എവിടെ കിട്ടുന്നോ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഫുള്ള് പാൻറ്റ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നീളം ഉണ്ടായിരുന്ന പീസ് നമ്മൾ ഫുൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ ചെറിയ പീസുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കൂടി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ പീസ് ഞാനിത് കട്ട് ചെയ്തേക്കുന്നത്, ഇത് ചെറിയ പീസ്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ഇത് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ രണ്ട് പീസുകൾ കണക്ട് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഒരു സിസർ ഉപയോഗിച്ച് ഇവിടെ നമുക്ക് ഓരോ ഹോൾസ് കൊടുക്കാം. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഹോൾ കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം ഇത് രണ്ടും ഈ ഹോളിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ രണ്ടും കൂടെ ഒരുപോലെ ഇങ്ങനെ പിടിക്കുക. ഒരു പീസിൻ്റെ എൻഡ് അത് നമുക്ക് അകത്തൂടെ കടത്തി താഴേക്ക് എടുക്കാം. ഇതിങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ ലോക്ക് പോലെ ആവും. നമുക്കൊന്നും തന്നെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നീട് നമ്മളിത് ഓരോന്നായിട്ട് കെട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമ്മളിത് പിന്നുമല്ല ചെയ്യുന്നത്, ഓരോന്നായിട്ട് കെട്ടിട്ട് പോവുകയാണ് വേണ്ടത്. ഒരു വള്ളി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ലാസ്റ്റ് വരെ ഉണ്ടായിരിക്കണം. ഒരു വള്ളി നമ്മൾ ഇങ്ങനെ കെട്ടിട്ട് പോകാനായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് കെട്ടിട്ട് പോകാം. കെട്ടിട്ട് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഏത് തരം കെട്ടിട്ടാലും ഒരേ ഡയറക്ഷനിലുള്ള കെട്ടായിരിക്കണം. അതുപോലെ ലാസ്റ്റ് വരെ നമ്മൾ അതേ കെട്ട് തന്നെ ഇടാവുള്ളൂ, ചേഞ്ച് ചെയ്ത് വെക്കാൻ പാടില്ല. ഇത് നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഇതിങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മൾ കെട്ടിക്കൊണ്ട് പോകേണ്ടത്. നമ്മൾ ഫസ്റ്റ് നമുക്കൊരു റിങ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ കെട്ടായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു റിങ് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കണ്ടോ, ഇതുപോലെ നേരെ ഇത്രയും തുന്നിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് ഈ തുണി പീസ് നമുക്കിതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ ചേർത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഉണ്ടോ, ഇതുപോലെ ഇങ്ങനെ ചേർന്ന് വന്നതിന് ശേഷം നമ്മൾ തുന്നി വന്ന അതേ തുണി കൊണ്ട് തന്നെ പിന്നീട് നമ്മൾ ആദ്യം തുന്നിയെടുത്ത് ആ ചുറ്റിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കയറ്റിയാണ് വീണ്ടും തുന്നിയെടുക്കുന്നത്. അടുത്ത ഈ ഹോള്, അടുത്ത ഹോള്, അങ്ങനെ ഓരോ ഹോളിലൂടെയും കടത്തി നമ്മൾ കയറ്റുകയാണ്. ഒരു തുണി നമ്മൾ ഇതിലേ കൂടെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് അങ്ങ് പോവുകയാണ്. ഒരെണ്ണം നമ്മൾ ഇതേ കൂടെ തന്നെ തുന്നിയെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ തുന്നിയെടുക്കാനായിട്ട് ഇതുപോലെ എന്തെങ്കിലും നീഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് വള്ളിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റോറിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതിന് 5 രൂപയൊക്കെ ആവത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയറ്റി വെക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ഹെയർ പിൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. അപ്പോൾ നമുക്കിത് ചുറ്റി അകത്തേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ പിടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യത്തെ ഹോളിലേക്ക് ഇത് ഇറക്കുകയാണ്. ഇത് ഫസ്റ്റ് ഇറങ്ങുമ്പോൾ കുറച്ച് പ്രയാസമായിരിക്കും, പിന്നീട് നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഉണ്ടോ, ഇതുപോലെ ഇങ്ങനെ കെട്ടിട്ട് ഉണ്ടോ, അപ്പോൾ അത് റിങ് കറക്റ്റായത് കണ്ടോ. ഇനി നമുക്ക് ഈ ഓരോ ഹോളിൽ കൂടെയും ഇങ്ങനെ തുന്നി തുന്നി എടുത്താൽ മതി. ഇതിങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കാം. നമുക്ക് അടുത്ത ഹോൾ എടുക്കാം. ഈ ഹോളിൽ കൂടി ഇങ്ങനെ കടത്തി വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഉണ്ടോ, അടുത്ത ഹോളിൽ നമുക്കിടാം. ഇതുപോലെ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് തുന്നി തുന്നി എടുക്കാം. ഇത് ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നേ ഉള്ളൂ. ഇത് തുന്നി നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് ചെയ്ത് വന്നാൽ കറക്റ്റായിട്ട് തന്നെ വരുന്നതായിരിക്കും. ഇത് ഈ തുണി നമ്മളിതിങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്താൽ മതി. അടുത്ത ഹോളിൽ നമ്മൾ ഇതിങ്ങനെ അകത്തോട്ട് എടുത്തിട്ട് ഈ കെട്ടിൻ്റെ അകത്തോട് തന്നെ ഇതിങ്ങനെ വലിക്കുക. നമുക്ക് ഇതുപോലെ തന്നെ ഫുള്ള് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട, ഒരു വള്ളി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നു. അടുത്ത വള്ളി കൊണ്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നു. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഒരു പ്രയാസമായിട്ട് തോന്നുന്നത്. അത് നമുക്കൊന്ന് കണക്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതിനുശേഷം പിന്നെ നമുക്ക് ഓരോ ഹോൾസിൽ കൂടെ കറക്റ്റായിട്ട് ചെയ്യാം.
അങ്ങനെ നമ്മൾ ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ കണക്ട് ചെയ്യുന്ന ഒന്നുകൂടെ കാണിക്കാമെന്ന്, ഒരു പീസിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ പീസ് വെക്കുന്നത്. അതിനുശേഷം അതിൻ്റെ എൻഡ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അടിയിൽ കൂടെ വേണം മുകളിലേക്ക് എടുക്കാനായിട്ട്. നമ്മൾ മുകളിൽ വെച്ചിരിക്കുന്ന പീസിൻ്റെ തുമ്പ് അടിയിൽ കൂടെ നമ്മൾ മുകളിലേക്ക് പൊക്കി എടുക്കുക, എങ്കിലേ അത് നന്നായിട്ട് ലോക്ക് വീഴത്തുള്ളൂ. കൊണ്ട് ഇപ്പോൾ നന്നായിട്ട് ലോക്ക് വീണിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് തുന്നിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഡോർമാറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് തുണി മാത്രമേ ഉള്ളതുകൊണ്ടാണ്, നിങ്ങൾക്ക് കൂടുതൽ തുണിയുണ്ടെങ്കിൽ നല്ല വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ലാസ്റ്റ് നമുക്കൊരു കെട്ട് കൊടുക്കാം. നമുക്ക് ഒരു കെട്ടുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് മുറുകിയിരിക്കും, പിന്നെ ഇതോട്ട് അഴിഞ്ഞു പോകില്ല. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മുറിക്കാൻ ശേഷം ബാലൻസ് വരുന്ന തുണി നമ്മൾ ഇതിന് ബാക്കിലേക്ക് ഇതിങ്ങനെ കടത്തി വെച്ച് കൊടുത്താൽ മാത്രം മതി. അടുത്ത പീസ് തുണിയെ നമുക്ക് ഇതുപോലെ ബാക്കിൽ ഓരോ ഹോൾസിലൂടെ നമ്മൾ കടത്തി വെച്ച് കൊടുത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ ഡോർമാറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള ഡോർമാറ്റാണ്. അടിവശം നമുക്ക് ഇതുപോലെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് വീട്ടിലിരുന്ന് ചെയ്തെടുക്കാമെന്നാണ്. വീട്ടിൽ നമുക്ക് ഒരുപാട് തുണികൾ പാഴായതുണ്ടാവും. ഇപ്പം സാരിയുടെ തുണിയാണെങ്കിലും ലുങ്കികളുടെ ആണെങ്കിലും ചുരിദാറിൻ്റെയൊക്കെ ആണെങ്കിലും എന്ത് തുണി ആയിക്കോട്ടെ, കട്ട് ചെയ്തിട്ട് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ വലിയ ഡോർമാറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുത്തൊന്നും പുറത്തൊന്നും വാങ്ങേണ്ട കാര്യമില്ല. ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി വീട്ടിൽ തന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ ആരും മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ ഫ്രണ്ട്സ്.